നമ്മുടെ ചിക്കൻ ഇപ്പം ഏകദേശം പരിവായിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചായിരുന്നു ഷാലോ ഫ്രൈ മതി. ഷാലോ ഫ്രൈ എന്ന് പറഞ്ഞിട്ട് ഒരു റോ ഒരു ഫീൽ വേണം, ഒരു റോ ഫീൽ വേണം അതിന്. അതായത് ഒരുപാട് കയറി മുരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് പയ്യുന്ന അത് കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് കടിക്കാനെ കിട്ടുമ്പോൾ ഒരു രസം കാണത്തില്ല. അപ്പോൾ ഇനി അടുത്ത് എന്താ കേട്ടോ അതിലേക്ക് ഇടണ്ടേ? നമുക്ക് വെളുത്തുള്ളി, വെളുത്തുള്ളി ആ വെളുത്തുള്ളി ചതച്ചതാണ്, ടൊമാറ്റോ പ്യൂറേ, ടൊമാറ്റോ പ്യൂറേ. ഇത് നമ്മൾ തക്കാളി നമ്മുടെ ആ ഗ്രേറ്റിംഗ് മെഷീനിൽ വെച്ച് ഗ്രേറ്റ് ചെയ്തെടുത്താണ്. അങ്ങനെ എത്ര തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ? നമുക്ക് ഒന്നര കിലോ കോഴി പത്ത് തക്കാളി എടുത്തിട്ടുണ്ട്. അങ്ങ് ഒഴിച്ചു കൊടുക്കട്ടോ, ഒഴിക്കട്ടോ. വളരെ ഏകദേശം അതിൻ്റെ ഒരു പകുതിയോളം ഭാഗം, അതായത് ചിക്കൻ ഒന്ന് റെഡിയായി വരുന്നതാണ് എൻ്റെ പ്രധാന ഒരു ജോലി. അത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ചിക്കനും വെളുത്തുള്ളിയും ഈ ടൊമാറ്റോ പ്യൂറേയും എൻ്റെ അടുത്തൊന്ന് പിടിക്കണം. ഓ, അവർ മൂന്നുപേരുമാണെന്ന് സുഹൃത്തുക്കളാവണ്ടേ അല്ലേ? അപ്പോൾ ചിക്കനും വെളുത്തുള്ളി ചതച്ചതും അതുപോലെ തന്നെ ടൊമാറ്റോ പ്യൂറേ, തക്കാളി നമ്മൾ ഗ്രേറ്റ് ചെയ്ത്, ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് തമ്മിലൊന്ന് മിംഗിൾ ചെയ്യണം. അവർ തമ്മിൽ നല്ലൊരു സൗഹൃദം ഉണ്ടാവണം. ഇതാണ് ഈ ഡിഷിൻ്റെ ഒരു അടിസ്ഥാനം. വലൻസിയ എന്ന് പറഞ്ഞ സ്പെയിനിലുള്ള സ്ഥലത്താണ് ഈ ടൊമാറ്റോ ഫെസ്റ്റിവലൊക്കെ, സിന്തഗീന മിലേഗി ദുബാരയിൽ ടൊമാറ്റോ ഫെസ്റ്റിവലൊക്കെ ഉണ്ട്. ഹൃത്തിക് റോഷനൊക്കെ തക്കാളിയൊക്കെ കൊണ്ട് ഇങ്ങനെ ഒരു ഒരു ടിപ്പറിൽ കൊണ്ടിട്ട് അതിലെല്ലാം കൂടെ അവിടെ വന്ന് കുളിക്കുന്നത് അല്ലേ? പങ്കെടുത്തിട്ടുണ്ടോ ചേട്ടാ അതിൽ? ഓ, ഇല്ല ഇല്ല, വലിയൊരു ഇഷ്ടമൊന്നുമില്ല. പിന്നെ അവരെ കാളയോട്ടം, കാളയുടെ ഫ്രണ്ടിൽ കിടന്നുള്ള അല്ലേ? കാളയോട്ടം നമ്മൾ ഫ്രണ്ടിൽ കിടന്ന് ഓടുന്നതൊക്കെ കൊള്ളാം, സൂക്ഷിക്കണം. ഒരുപാട് മരണങ്ങളൊക്കെ സംഭവിക്കാറുണ്ട് അല്ലേ? ഉണ്ട്, ഒത്തിരി അപകടം. മരിക്കുന്ന വളരെ കുറവായിരിക്കും, പക്ഷെ ഒത്തിരി അപകടം. അതിൽ നിന്ന് കഷ്ടപ്പാടാ അതിൻ്റെ ഒരു അല്ലേ? എന്ന് പറഞ്ഞാൽ ചുമ്മാ എല്ലാവരും കൂടെ അങ്ങ് ഓടുമല്ലേ. അപ്പോൾ ജോർജേട്ടൻ പറയുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ചിക്കനും ടൊമാറ്റോ പ്യൂറിയും വെളുത്തുള്ളിയും തമ്മിലൊരു ബന്ധം വന്നിട്ടുണ്ട്, ഒരു സൗഹൃദം വന്നിട്ടുണ്ട്. അതാണ് ഈ വിഭവത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള അടിസ്ഥാനം. ഇവിടെ ശരിയായെങ്കിൽ മാത്രമേ മുകളിലേക്ക് നമുക്ക് കെട്ടിപ്പോക്കാൻ പറ്റൂ, അത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ശരിയായി കഴിഞ്ഞു, ശരിയായി ശരിയായി, ബാക്കി കാര്യങ്ങളും കൂടെ അങ്ങ് ഇടാം. ശരി, ആ നമുക്ക് സവാള, സവാള സവാള ആയിക്കോട്ടെ. എത്ര സവാളയായിട്ട് എടുത്തിട്ടുള്ളത്? അത് അരിഞ്ഞേക്കുന്നൊന്ന് നോക്കിക്കോണം. ഒരു മുഴുത്ത സവാള, അതായത് ഒന്നര കിലോ ചിക്കൻ, അതായത് ഏഴ് പേർക്ക് ഒരു മുഴുത്ത സവാള മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഉള്ളിയുടെ അംശം കുറച്ച് മതി അല്ലേ? അതിൽ മതി മതി, സവാള കുറച്ച് മതി. സവാളയ്ക്ക് എന്താണ് സ്പാനിഷിൽ പറയുന്നത്? സബോയ. സബോയ ഏകദേശം സിമിലർ ആണല്ലേ? അപ്പോൾ സവാള ഇട്ട് എടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറിയൊരു ഷാലോ ആയിട്ടൊന്ന് സോട്ടാകുമ്പോഴത്തേക്ക് ബെൽ പെപ്പർ, അതിൻ്റെ പുറകെ ക്യാപ്സിക്കം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് രണ്ടും ഏകദേശം പകുതി അളവിൽ എടുത്തിട്ടുള്ളൂ എന്ന് പറയുന്നു. കാര്യം ഇതൊന്നും ഒരുപാട് വേണ്ട കേട്ടോ. അപ്പോൾ അടുത്ത ഇൻഗ്രീഡിയൻ്റ് ചാടാനുള്ള സമയമായിട്ടുണ്ടല്ലോ. അപ്പോൾ ഏതാ അടുത്ത ചിക്കൻ സ്റ്റോക്കാണ് എടുക്കുന്നത്? ഈ ചിക്കൻ സ്റ്റോക്ക് എടുക്കുമ്പോൾ വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചാൽ, പിടിച്ചോ പിടിച്ചോ പിടിച്ചോ, ഒഴിക്കട്ടോ ഒഴിച്ചോ. ഇത് ഇതിൻ്റെ അതേ ചൂടിലായിരിക്കണം അല്ലേ? ഇത് തണുത്തിരുന്നിട്ട് നമ്മുടെ വിഭവം ചൂടായിട്ടിരുന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ടെമ്പറേച്ചർ വേരിയേഷൻ കാരണം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നാണ് ജോർജേട്ടൻ പറയുന്നത്. അത് പൊതുവേ നമ്മൾ കുക്കിങ്ങിൽ ഒരു ബാലപാഠം തന്നെയാണ്, അതായത് ഒരേ ടെമ്പറേച്ചറിൽ തന്നെ ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പം ചിക്കൻ സ്റ്റോക്ക് ഏകദേശം നല്ല ചൂടാക്കിയാണ് നമ്മൾ അതിൽ ഒഴിച്ചേക്കുന്നത്. ഇപ്പോൾ അവിടെ നമ്മുടെ പയയിൽ, അതായത് ആ പാനിൽ നല്ലൊരു തിള കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള, അതായത് എന്ന് പറഞ്ഞാൽ ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻറ്റിൽ ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരിയുണ്ട്, പിന്നെ കണവയുണ്ട്. അപ്പോൾ കണവ അതിലേക്ക് ചാടുകയാണ്. എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 100 ഗ്രാം അല്ലേ? 100 ഗ്രാം കണവ കാണും, അതങ്ങിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അരി എടുക്കാനുള്ള സമയമായിട്ടുണ്ട്. നമുക്ക് അരി അതിലേക്ക്, അതായത് നല്ല തിള കിട്ടണം. അതായത് നമ്മൾ കണവ ഇട്ട് കൊടുത്തു, അതിന് ശേഷമാണ് നല്ലൊരു തിള കിട്ടുമ്പോഴത്തേക്ക് ഈ ചിക്കനെല്ലാം ഒരു സൈഡിലേക്ക് ഗാലറി പോലെ മാറ്റി വയ്ക്കണം. നടക്കുന്ന ആ സ്റ്റേഡിയം അങ്ങ് ഒരുക്കി വെക്കണം കേട്ടോ. നമ്മൾ ഞാനിപ്പോൾ കാണുകയാണെങ്കിൽ നമ്മുടെ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം പോലെ ഉണ്ട് കേട്ടോ. വലിയ പയ, വലിയൊരു പാനിൽ പതുക്കെ കിട്ടുകൊടുത്താൽ മതി. വേറെ ഒന്നും ചെയ്തിട്ടില്ല, അരി നന്നായിട്ട് കഴുകി കുതിർത്ത് വെച്ചിരുന്നതാണ്. അതങ്ങ് ഏകദേശം ഒരു 4.5 അല്ലെങ്കിൽ 5 കപ്പോളം ഉണ്ടായിരുന്നു. അത് 1.5 കിലോ ചിക്കൻ, അതപ്പോൾ ഒരു 7 പേർക്ക് സുഭിക്ഷമായിരുന്നു. കാര്യം സ്പാനിഷ് ആൾക്കാരൊന്നും നമ്മളെ പോലെ വെട്ടി വിഴുങ്ങാറില്ല. എല്ലാവരും വളരെ കുറച്ച് മിതാഹാരമാണ്. അപ്പോൾ 7 പേർക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടെ നോക്കിയ ഒരു 5-4 ഒക്കെ നോക്കിയാൽ മതി കേട്ടോ, നമ്മുടെ ക്യാമറമാനെ പോലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ. അപ്പോൾ ഒരു 4-5 പേർക്കാണ് കണക്ക്, നമ്മുടെ കേരളീയ ഭാഷയിൽ പറയുകയാണെങ്കിൽ. അവിടെ സ്പെയിനിലോ അല്ലെങ്കിൽ ഫോറിനേഴ്സിലൊക്കെ ആണെങ്കിൽ 7 പേർക്ക് വരെ ഇതൊക്കെ ഓക്കെയാണ്. ഇനി എത്ര നേരം എടുക്കും ചേട്ടാ? ഇനിയാണ് ആ ചോദ്യം. ഇനി എത്ര അരി വേകുന്നവരെ? അത് എന്നാലും ഒരു സമയം ഇങ്ങനെ ഒരു 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 മണിക്കൂർ, ഒരു മണിക്കൂറോളം എടുക്കും അല്ലേ? അപ്പോൾ യഥാർത്ഥ വെള്ളം ഇത് ഈ സ്റ്റോക്ക് നമ്മൾ സ്റ്റോക്ക് ആഡ് ചെയ്തുകൊണ്ടിരിക്കും, ആഡ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. വേറൊരു കാര്യം, ഇത് ഇനിയും ഏകദേശം ഒരു മണിക്കൂറോളം ഇതിൻ്റെ പ്രിപ്പറേഷൻ ടൈമുണ്ട്. അതായത് ഈ വെള്ളം വറ്റിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചിക്കൻ സ്റ്റോക്ക് അതേ ടെമ്പറേച്ചറിൽ ആഡ് ചെയ്തുകൊണ്ടിരിക്കണം. അതൊക്കെയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഒരു മണിക്കൂർ സമയം ഇതുപോലുള്ള വിഭവങ്ങൾക്ക് നമ്മൾ കൊടുത്തേ പറ്റൂ. ഇതിന് ഷോർട്ട് കട്ട്സ് ഒന്നുമില്ല. നല്ലൊരു വിഭവം കഴിക്കണമെങ്കിൽ നല്ല ക്ഷമയും കൂടെ വേണം. വേണം.
അങ്ങനെ ഏറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ഭയയ സ്പെല്ലിംഗ് പറഞ്ഞത് തെറ്റിപ്പോയില്ലല്ലോ അല്ലേ, ഭയയ റെഡിയായി കഴിഞ്ഞു. ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ, പക്ഷേ ആ വെയിറ്റിന് ആ കാത്തിരിപ്പിൻ്റെ മധുരം കൂടെ ഇതിൽ കാണും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നമുക്കിത് ടേസ്റ്റ് ചെയ്യാം. ഏതായാലും അതിനു മുമ്പ് വീണ്ടും ഒരു പൊടിക്കൈ കൂടെ ഉണ്ട്, ഒന്ന് ടോപ്പ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഒലിവ് ഓയിൽ എടുത്ത് ഒന്ന് ടോപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ജസ്റ്റ്. അപ്പോൾ അതിൻ്റെ ഒരു നമ്മൾ ഈ അവിയലിൻ്റെ മുകളിൽ ലാസ്റ്റ് ഒരു പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് അല്ലേ, സെയിം പരിപാടി. ഓക്കേ, ശരിക്കും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ പറഞ്ഞാൽ ഇപ്പോൾ കുങ്കുമപ്പൂവിൻ്റെ മണവും ആ തക്കാളി പേസ്റ്റ് അതൊക്കെ കൂടെ ഞാൻ വിചാരിച്ചു എനിക്ക് കുറച്ചുകൂടെ തക്കാളി പേസ്റ്റ് കൂടെ കുറച്ചുകൂടെ കളർ കിട്ടിയാൽ, പക്ഷേ ഇത്ര ആഡ് ചെയ്യുള്ളൂന്നാണ് പറയുന്നത്. അത് കുറച്ചുകൂടെ യൂസ് ചെയ്യും അവിടെ, അല്ലല്ലോ അവിടെയൊക്കെ ഒത്തിരി യൂസ് ചെയ്യും, അവിടെ ഒത്തിരി യൂസ് ചെയ്യും അല്ലേ തക്കാളി. ഇവിടെ തക്കാളി കഴിക്കും വളരെ കുറവാണ്. സ്പെയിനിൽ ഫുഡിന്റെ ഏറ്റവും ഗുണം എന്ന് വെച്ചാൽ തക്കാളി പേസ്റ്റ്, തക്കാളിയും ഗാർലിക്കുമാണ് ഏറ്റവും കൂടുതൽ മെയിൻ അല്ലേ. അപ്പോൾ അവിടെയാണെങ്കിൽ കുറച്ചും കൂടെ തക്കാളിയൊക്കെ ആഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ പയ റെഡി ആയിട്ടുണ്ട്, ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക മാത്രമാണ്. ഇനി അതിന് മുമ്പ് നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്യാം തീർച്ചയായിട്ടും ഗ്യാസ് ഓഫ് ചെയ്യാണ്. പിന്നെ വേറൊരു പ്രത്യേകത, ഇതിനെ നമ്മൾ സെപ്പറേറ്റ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയോ ഒന്നും ചെയ്യത്തില്ല. ഈ പയ എന്ന് പറയുന്ന ഈ പാൻ അതുപോലെ എടുത്ത് ടേബിളിനെ നടുക്ക് വെച്ചിട്ട് ബാക്കി എല്ലാവരും ചുറ്റും വരുന്ന അവരുടെ പ്ലേറ്റിലേക്ക് ഇത് മാറ്റുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ഭക്ഷണ രീതി തന്നെയായിരിക്കും ഞാനും ക്രൂ മെമ്പേഴ്സും ഇന്ന് അവലംബിക്കുന്നത്, ജോർജേട്ടനും കാണും. പക്ഷേ അതിനുമുമ്പ് ടേസ്റ്റ് ചെയ്യുക മാത്രം ഒരു ചെറിയ കർമ്മമായിട്ട് അവശേഷിക്കുന്നു. ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യണമെന്നുണ്ട്, പക്ഷേ ബാക്കിയുള്ളവരുടെ വിശപ്പ് പരിഗണിച്ച് അതിന് മുമ്പ് ടേസ്റ്റ് ചെയ്യുകയാണ്. ഇതിൻ്റെ ടേസ്റ്റ് ഞാൻ പറഞ്ഞായിരുന്നു നേരത്തെ, ഒരു മുൻധാരണ എനിക്ക് ഇതിനെപ്പറ്റിയുണ്ട്. കാര്യം നമ്മൾ ബിരിയാണിയിലൊക്കെ ആണെങ്കിൽ ഭയങ്കര സ്പൈസി ആയിട്ടുള്ളൊരു ഫീല് കിട്ടും, അല്ലെങ്കിൽ ഇപ്പോൾ വേറെ കേരള വിഭവങ്ങൾ സ്പൈസിനെസ് ആയിരിക്കും, അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ ആണെങ്കിൽ കുറച്ച് ഈ പുളിയും അതുപോലെ ചെറിയ സ്വീറ്റ്നെസ് ഒക്കെ കാണും. പക്ഷേ ഇവൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു റോനെസ്, അതായത് ഒരു പച്ചപ്പ് അല്ലെങ്കിൽ എന്താ പറയുന്നത് ന്യൂട്രൽ അല്ലേ, ഒരു ന്യൂട്രൽ ഫീലാണ് ഇവൻ തരുന്നത്. ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ്, മണം തന്നെ ഡിഫറെൻറ്റ്, മണം തന്നെ അത് പ്രത്യേകം ഞാൻ എടുത്ത് പറഞ്ഞു കേട്ടോ. അപ്പോൾ ശരിക്കും നമ്മൾ വിറകടുപ്പിൽ, അതായത് ഈ ഓറഞ്ചിൻ്റെ മരിൻ്റെ ഒന്നും ഇവിടെ കിട്ടത്തില്ല, അതൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ ഈ അരോമ കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആയേനെ. അപ്പോൾ ഒരു പക്ക ഒരു എന്താ പറയുന്ന ഒരു സ്പാനിഷ്, ഒരു കോണ്ടി ക്യുസീനാണ് ഞാൻ, ഒത്തന്റിക് സ്പാനിഷ് അതാണ് അതിൻ്റെ യഥാർത്ഥ പ്രയോഗം കേട്ടോ. അപ്പോൾ ചേട്ടൻ്റെ ഇതെനിക്ക് കിട്ടിയേക്കുന്നത്, ഒരുപാട് ഭാഗ്യമുണ്ട് അതിനുവേണ്ടി. നിങ്ങളും തീർച്ചയായിട്ടും ഇതിന് മൗത്ത് പബ്ലിസിറ്റി മാത്രമാണ് ഇദ്ദേഹം ആശ്രയിക്കുന്ന വഴി. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന പറഞ്ഞാൽ വ്യത്യസ്തമായ ഒരു ഭക്ഷണ അനുഭവം നിങ്ങൾക്ക് ഇവിടെ നിന്ന് തീർച്ചയായിട്ടും കിട്ടിയിരിക്കും. നല്ലൊരു ആംബിയൻസും കൂടെ ഉണ്ട്, പക്ഷേ വൈകുന്നേരം വരാം കേട്ടോ. എന്നാലാണ് ഒരു സ്പാനിഷ് മ്യൂസിക് ഒക്കെ കേട്ട് നല്ലൊരു ഫീലിൽ ഇവിടെ ഇരിക്കാൻ വരുന്നത്. അപ്പോൾ നിങ്ങളെല്ലാം സാക്ഷി നിർത്തിക്കൊണ്ട് പയ സ്പാനിഷ് ബിരിയാണി. ഓക്കേ, കുറച്ചുകൂടെ തക്കാളി പേസ്റ്റ് ഇട്ടത് ഞാൻ കുറച്ചുകൂടെ സ്പാനിഷ് ആണെന്ന് തോന്നുന്നത് കേട്ടോ. അന്ന് എനിക്ക് ഉണ്ടാക്കി തന്നെ കുറച്ചും കൂടെ തക്കാളി പേസ്റ്റ് ഇട്ടോ. ഇപ്പോൾ കുറച്ച് നമ്മൾ തക്കാളി പേസ്റ്റ് കുറച്ചിട്ടുണ്ട്, പക്ഷേ കുറച്ചും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ തക്കാളിയുടെ ആ ടേസ്റ്റ് രസം ഇഷ്ടപ്പെടുന്നവർ കുറച്ചുകൂടെ ഇഷ്ടപ്പെടും. ശരിക്കും ഒരു കിടിലം വീട് സാധനം കേട്ടോ. ഇതിൻ്റെ കൂട്ടത്തിൽ ഇനി വേറൊന്നും വേണ്ട, ഇവനെ മാത്രം ഏറ്റവും കൂടെ അടിച്ചാൽ മതി. കുറച്ചുകൂടെ തണുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇതിൽ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ആദ്യം പുള്ളി ചെയ്തത് ഈ ചിക്കനും ഗാർലിക്കും ടൊമാറ്റോ പേസ്റ്റൊക്കെ കൂടെ ഇരുന്നില്ലേ, ആ ചിക്കൻ പീസസ് കഴിക്കുമ്പോഴും ഇതിൻ്റെ ഫീൽ ഒരു അല്ലേ, അതെ ചൂട്. അതും ഗാർലിക്കും ടൊമാറ്റോയും ചിക്കനിൽ പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫീൽ, അത് കഴിക്കാം. അതിപ്പോൾ ചൂടായതുകൊണ്ട് എനിക്ക് കഴിക്കാൻ വയ്യ. അതുകൂടെ കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ മാഷേ ഒന്നും പറയാനില്ല കേട്ടോ. നമ്മുടെ ജോർജേട്ടനെ പിടിച്ച് നമ്മളൊരു ഉമ്മ കൊടുത്തു, അമ്മ അതിന് സാധനമായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു കഫേ തപാസ്. ആദ്യം ഞാൻ പറഞ്ഞു തപസ് ആയി പോയി, അതുകൊണ്ടാണ് ഇവിടെ പറയാം. കഫേ തപാസ് ആണ്, തിരുവനന്തപുരത്ത് ശാസ്ത്രങ്ങൾ തന്നാൽ ഈ വ്യത്യസ്തമായ അനുഭവം നിങ്ങൾക്ക് മുമ്പിലെത്തും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ചുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം എഴുതി അറിയിക്കാൻ നിങ്ങൾക്കൊരു അഡ്രസ് തരാം. ഇറ്റ്സ് ടു ദ പ്രൊഡ്യൂസർ സ്വാദ് ജയ്ഹിൻ ടി വി, കരിമൽ ആർക്കെ, ഡി സ്റ്റോർ, ട്രിവാൻഡ്രം ആൻഡ് അവർ. ഇമെയിൽ അഡ്രസ് ഇസ് സ്വാദ് അറ്റ് ദ റേറ്റ് ജയ്ഹിൻ ടിവി ഡോട്ട് ഇൻ. ജോർജേട്ടാ, അപ്പോൾ നമ്മുടെ ജോർജേട്ടനും ഞാനും കൂടെ തൽക്കാലം വിട ചോദിക്കുകയാണ്. ഒരുമിച്ചിരുന്നുള്ള ഭക്ഷണത്തിനുള്ള സമയമായിട്ടുണ്ട്. ചേട്ടാ, നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നല്ലൊരു വിട ചോദിച്ചേ, നല്ലൊരു ഗുഡ് ബൈ ഒക്കെ പറഞ്ഞേ. അതെയോസ്. ഏഹ്, അതാണോ സ്പാനിഷിൽ? അപ്പോൾ അത് തന്നെ, അതെയോസ്. അതെ, അതെയോസ്. ഗുഡ് ബൈ ആൻഡ് ടേക്ക് ഗുഡ് കെയർ. ബൈ ബൈ. Costume courtesy. Status: Safalim Complex, Palayam, Trivandrum.